الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين فتوى الشيخ ശേഖ് ബക്രിബിൻ അബ്ദുല്ല അബൂ സെയ്ദ് റഹ്മഹുള്ളയുടെ ഹിറാസത്തുൽ ഫളീല, മാന്യതയെ സംരക്ഷിക്കൽ എന്ന കിതാബ് നാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ദർസ് നമ്മൾ എടുത്തു. അത് നാം പറഞ്ഞു, അതിൽ രണ്ട് ഫസ്ലുകളായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫസ്ല് ഫിദിക്രി അഷറത്തി ഉസൂലിൽ ഫളീല, ഫളീലത്തിന്റെ മാന്യതയുടെ 10 ഉസൂലുകളെ പറ്റിയിട്ടാണ് ഒന്നാമത്തെ ഭാഗം ചർച്ച. രണ്ടാമത്തേത് പിന്നെ തിന്മകളിലേക്ക് അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് മുസ്ലിം സ്ത്രീകളെ ക്ഷണിക്കുന്ന അല്ലെങ്കിൽ പിഴപ്പിക്കുന്ന വഴികളെ കുറിച്ചും. ഈ 10 ഉസൂലുകളിൽ ഒന്നാമത്തേതാണ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞത്, വുജൂബിൽ ഇമാൻ ബിൽ ഫവാരിഖ് ബൈന റജുലി വൽ മർഅ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, വ്യത്യസ്തനാണ് എന്നുള്ളതിലുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം, അത് നിർബന്ധമായി വിശ്വസിക്കുന്നതിന്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. ഇനി ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് അൽ അസ്ലു സാനി, രണ്ടാമത്തെ അസ്ലു അൽ ഹിജാബുൽ ആം, പൊതുവായിട്ടുള്ള ഹിജാബ്, ഹിജാബ് എന്നുള്ളതിന്റെ പൊതുവായിട്ടുള്ള വശം. ശേഖ് തുടങ്ങുന്നത് അൽ ഹിജാബ് മഅനാഹു അൽ ആം ബിമഅനാഹ് അൽ ആം, പൊതുവായിട്ടുള്ള ഹിജാബ് കൊണ്ട് ഉദ്ദേശം അൽ മനഉ വസ്തുർ, മറയിടുക അല്ലെങ്കിൽ തടയിടുക എന്നുള്ളതാണ്. അത് എല്ലാ മുസ്ലിമിന്റെ മേലെയും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പുരുഷനായാലും സ്ത്രീ ആയാലും ഈ പൊതുവായിട്ടുള്ള ഹിജാബ് എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമാണ്. ഒരു പുരുഷന് മറ്റൊരു പുരുഷന്റെ ഒപ്പം ആവുമ്പോഴും, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോടൊപ്പം ആവുമ്പോഴും, അതുപോലെ അല്ലാതെ ആവുമ്പോഴും എല്ലാം നിർബന്ധമായിട്ട് അല്ല പൊതുവായിട്ട് ഉണ്ടാകുന്ന ഈ ഹിജാബ്, അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ ഈ ഹിജാബ് നിർബന്ധമാക്കിയിട്ടുള്ളത്, അഥവാ പൊതുവായിട്ടുള്ള സ്ത്രീയും പുരുഷനുമുള്ള ഹിജാബ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഓരോരുത്തരുടെ വേഷവും അതിന്റെ നിയമവ്യവസ്ഥകളും ഓരോരുത്തരുടെയും ഫിത്രത്ത് അനുസരിച്ചിട്ടാണ്. അതായത് ഒരിക്കലും തന്നെ പുരുഷന്റെ ഫിത്രത്തോ അല്ലെങ്കിൽ പുരുഷന്റെ രൂപമോ അല്ലെങ്കിൽ പുരുഷന്റെ ജോലികളോ ഒന്നുമല്ല സ്ത്രീകൾക്ക് വെച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ ശരീരപ്രകൃതിയും സ്ത്രീകളുടെ ജോലിയും സ്ത്രീകളുടെ മറ്റു കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ പുരുഷനും സ്ത്രീക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നിയമമാക്കിയിട്ടുള്ള ഈ ഹിജാബ്, ഈ ഹിജാബ് വ്യത്യസ്തമാണ്. പുരുഷന്റെ ജോലിക്കും പുരുഷന്റെ ജീവിതത്തിനും യോജിച്ച രീതിയിൽ പുരുഷന്മാർക്കും, അതുപോലെ സ്ത്രീകളുടെ രീതിക്കും യോജിച്ച രീതിയിൽ സ്ത്രീകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷന്റെ മേലെ നിർബന്ധമാണ് അവന്റെ ഔറത്ത് മറക്കൽ. അവന്റെ ഔറത്ത് പറഞ്ഞാൽ അസ്വർത്തിൽ ഉറക്കുക, അവന്റെ പുക്കൾ മുതൽ കാൽമുട്ട് വരെയുള്ള ആ അതിനകത്തുള്ള ആ ഭാഗം മറക്കുക എന്നുള്ളത് പുരുഷന്റെ മേലെ നിർബന്ധമായിട്ടുള്ളതാണ്. അത് മറ്റൊരു പുരുഷന്റെ മുൻപിലാണെങ്കിലും അത് നിർബന്ധമാണ്. വേറൊരു പുരുഷനാണ്, ഇപ്പൊ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് നമുക്ക് ഇസ്ലാമിന്റെ മഹത്വം, ഇസ്ലാമിന്റെ അദബുകളുടെ മഹത്വം, അങ്ങനെ പല കാര്യങ്ങളും ചെറിയ ചെറിയ വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പല ആളുകൾ കുഫാറുകളും അതുപോലെ ഫാസിഖങ്ങളുമായിട്ടുള്ള ആളുകൾ പുരുഷന്മാർ പിന്നെ മുട്ടിനു മുകളിലുള്ള അല്ലെങ്കിൽ ഔറത്ത്, നമ്മൾ ഔറത്തായി പരിഗണിക്കുന്ന ഈ ഭാഗം പോലും മറക്കാത്ത ആളുകളായിട്ട് നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് അതൊരു ലജ്ജയില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ മുസ്ലിമീങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കാം, പുരുഷന്മാരുടെ ഇടയിലാണെങ്കിൽ പോലും പുരുഷന്റെ ഔറത്ത് എന്നുള്ള ഈ ഭാഗം അത് മറക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ സ്ത്രീകൾ മുമ്പിലാണെങ്കിലും അതായത് പിന്നെ ഭാര്യമാരിൽ നിന്നും അതുപോലെ തന്നെ വലതുകൈ ഉടമപ്പെടുത്തിയിട്ടില്ല അടിമകളിൽ നിന്നുള്ള സ്ത്രീകൾ ഒഴികെയുള്ളവരിൽ നിന്നെല്ലാം ഇത് മറക്കൽ പുരുഷന്റെ മേലെയും നിർബന്ധമാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് ഓരോ കാര്യങ്ങൾ എന്നി പറയുകയാണ്. ഇസ്ലാമിൽ ഹിജാബ് എന്നുള്ള ആശയത്തിന്റെ, ഹിജാബുൽ ആം പൊതുവായിട്ടുള്ള ഹിജാബ് എന്നുള്ള ആശയത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളായിട്ട് ഷെയ്ഖ് പറയുന്ന ഒരു കാര്യമാണ്, വനഹ ശറഅനി നൗമി സിബിയാൻ ഫിൽ മവാജിഇ മുജ്തമിഈൻ, ആൺകുട്ടികൾ പരസ്പരം ഒരുമിച്ച് കിടക്കുക എന്നുള്ളത്, ഒരു ഒരു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് കിടക്കുക എന്നുള്ളത് ശറഅ് വിരോധിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വിഷയത്തിൽ പെൺകുട്ടികളാണെങ്കിലും വിരോധിച്ചിട്ടുള്ള കാര്യമാണ്.
രണ്ടാൺകുട്ടികൾ അവരൊരു കിടക്കയിൽ ഒരു പുതപ്പിനുള്ളിൽ കിടക്കുന്ന അവസ്ഥ, അത് വിരോധിച്ചിട്ടുണ്ട് ശരഅ. അപ്പൊ അത് അതിന്റെ പിന്നെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ ആൺകുട്ടികൾക്കും അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് തന്നെ ശ്രദ്ധയില്ലാതെ പോകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ വാമറ ബി തഫ്രീഖ് ബൈനഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് അവരുടെ, അതായത് നമുക്ക് രണ്ട് ആൺമക്കളുണ്ട്, ആ ആൺമക്കളെ ഒരു കൃത്യമായ പ്രായമെത്തിയാൽ, ഒരു കൃത്യമായ സമയമെത്തിയാൽ അവരെ പിന്നെ ഒരുമിച്ച് കിടത്തുക എന്നുള്ളത്, പെൺകുട്ടികളാണെങ്കിൽ എല്ലാം ആണെങ്കിലും ഒരുമിച്ച് കിടത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അവര് തമ്മിൽ ഒരു അകൽച്ചയുണ്ടാക്കി കിടത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുമാണ്. അതുപോലെ ഒരുമിച്ച് കിടക്കുക എന്നുള്ളത് വിരോധിച്ചതുമാണ്. മുഖാമത്തെല്ലാം ശിവനവർ, എന്തുകൊണ്ടാണത്? പരസ്പരമുള്ള സ്പർശനവും അതുപോലെ പരസ്പരമുള്ള നോട്ടവും ഭയപ്പെട്ടുകൊണ്ട് അതെന്തിലേക്ക് നയിക്കും? ഇലാ ഇസാറത്തി ശഹ്വ, അത് ഈ കുട്ടികളിൽ ശഹ്വത്തുണ്ടാക്കുന്ന പല കാര്യങ്ങളിലേക്കും നയിക്കുന്നതായിട്ട് മാറും. ഇസ്ലാമിന്റെ മഹത്വമാണത്. ഒരു തിന്മ തടയുമ്പോൾ അതിലേക്കുള്ള എല്ലാ വഴികളെയും തടയുക എന്നുള്ളത്. അപ്പോ പരസ്പരം ആൺകുട്ടികളെ ആണെങ്കിലും പെൺകുട്ടികളെ ആണെങ്കിലും അവരെ ഒരുമിച്ച് കിടത്തുന്ന അവസ്ഥയുണ്ടായാൽ അവരിൽ ഉണ്ടാകുന്ന സ്പർശനങ്ങളും അതുപോലെ നോട്ടവും എല്ലാം അവർ ശഹ്വത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കൾ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഇത് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് പറഞ്ഞു, വഫി സ്സലാത്ത് നഹർ റജുലു അൻ യുസല്ലി വലൈസ അലാ ആതിഖിഹി ശൈ, പിന്നെ നമസ്കരിക്കുന്ന സമയത്ത് ഒരുത്തന്റെ ചുമലിൽ ഒരു ഒന്നുമില്ല നമസ്കരിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമസ്കരിക്കുമ്പോൾ ഈ ചുമലിൽ എന്ന് പറയുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും ഒരു മറയോട് കൂടിയിട്ട് നമസ്കരിക്കുക എന്നുള്ളത്, അത് ആ പുറംഭാഗം തുറന്ന് കാണണ്ട എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് തവാഫ് ചെയ്യുമ്പോൾ. തവാഫ് ചെയ്യുമ്പോൾ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യരുത്. കാരണം പണ്ട് ജാഹിലിയത്തിൽ മുശ്രിക്കുകൾ തവാഫ് ചെയ്യുമ്പോൾ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലാ ഇസല്ലിയ അഹദും വഹുവ ഉരിയാൻ, ആ നഗ്നനായിക്കൊണ്ട് ഒരാൾ നിസ്കരിക്കാൻ പാടില്ല. ഇനി അവൻ ഒറ്റക്കാണെങ്കിലും, അവൻ ഒറ്റയ്ക്ക് രാത്രിയിലാണെങ്കിൽ പോലും ആരും കാണില്ല എന്ന അവസ്ഥയാണെങ്കിൽ പോലും അവൻ നഗ്നനായിക്കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മഷി ഉറാത് ഫഖാൽ, നഗ്നനായിക്കൊണ്ട് നടക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. ലാ തംഷു ഉറാത്, നഗ്നരായിക്കൊണ്ട് നിങ്ങൾ നടക്കാൻ പാടില്ല. അതായത് വസ്ത്രമില്ലാതെ നടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇനി ഒരാൾ ഒറ്റയ്ക്കാണ്, ആരും കാണുന്നില്ല, ആ സമയത്ത് പോലും നഗ്നനായി നിൽക്കുക എന്നുള്ളത് അനുവദനീയമല്ല. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, ഫല്ലാഹു അഹഖു അൻ യസ്തഹിയ മിൻഹു മിനന്നാസ്, ജനങ്ങളെക്കാൾ നിങ്ങൾ ലജ്ജിക്കാൻ യോഗ്യനായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സ്വന്തം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരുടെ ആ സ്വകാര്യ നിമിഷങ്ങളിലല്ലാതെ ഒരു പിന്നെ ഒരു ലജ്ജയില്ലാതെ നഗ്നത കാണിക്കുന്ന അവസ്ഥ ഇസ്ലാമിൽ അങ്ങനെ രീതിയില്ല. അതുപോലെ നാം ഒറ്റക്കാണെങ്കിലും നഗ്നരായി നടക്കുന്ന അവസ്ഥ അതും ഇസ്ലാമിൽ അനുവദിച്ചിട്ടില്ല. പൊതുവായിട്ടുള്ള ഹിജാബിന്റെ വിഷയം പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പിലുള്ള ലജ്ജ നമുക്കുണ്ടാവേണ്ടതാണ്. അതുപോലെ ഇഹ്റാമിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ രണ്ടു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യസ്തത വേഷത്തിലും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലെല്ലാം, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യമാണ് من تشبه بالنساء في لباس او حله او كلام او نحو ذلك. ഒരു പുരുഷൻ സ്ത്രീയോട് സാമ്യമാവുക, അത് സംസാരത്തിലാവട്ടെ, സ്ത്രീയുടെ പോലെ സ്ത്രീകളെ പോലെ സംസാരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ തന്റെ അലങ്കാരത്തിൽ എന്തെങ്കിലും വേഷത്തിലും രൂപത്തിലും ആവട്ടെ, അല്ലെങ്കിൽ തന്റെ ചേഷ്ടകളിൽ, പ്രത്യേകിച്ച് പുരുഷന്മാർ കുട്ടികൾ ശ്രദ്ധിക്കണം, ഒരു നമ്മൾ ആൺകുട്ടികൾ പുരുഷന്മാരുടെ സ്വഭാവമാണ് കാണിക്കേണ്ടത്. സ്ത്രീകളെ പോലെ പിന്നെ കൊഞ്ചിക്കൊഴയുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ വേഷത്തിനോട് നിറങ്ങളോട് സാമ്യം തോന്നുന്ന രീതിയിൽ ആ രീതിയിലൊന്നും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഇബ്നു ജൗസി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഒരു പിന്നെ കിതാബിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ മക്കളോടുള്ള കടമകൾ എന്നുള്ള വിഷയത്തിൽ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വിഷയമാണ് മക്കളെ മാതാപിതാക്കളോട് നിങ്ങൾ മക്കളെ ആൺകുട്ടികളെ വെള്ളവസ്ത്രം ധരിപ്പിക്കുക, മറ്റുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ അവര് തിളങ്ങുന്ന വസ്ത്രങ്ങളെല്ലാം അവർ ധരിക്കണമെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കുക, അത് സ്ത്രീകളുടെയും പെൺകോന്തന്മാരുടെയും വേഷ നിറങ്ങളാണ് എന്നുള്ളത്. അതായത് ചെറുപ്പം മുതലേ ആൺകുട്ടികൾ ആ പുരുഷത്വത്തിന്റെ ഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് സ്ത്രീകളുമായിട്ട്
യോജിക്കുന്ന സംസാരങ്ങളോ ചേഷ്ടകളോ ഒന്നുമില്ലാതെ പുരുഷന്മാരെ ആൺകുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശർഇൽ വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ആൺകുട്ടികൾ അവരുടെ വസ്ത്രം അല്ലെങ്കിൽ പുരുഷന്മാർ അവരുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ ഇറക്കിയിടുക എന്നുള്ളത്. അതേസമയം സ്ത്രീകളോട് കൽപ്പിക്കുകയും ചെയ്തു അവരെ കാല് മറയുന്ന പോലെ വസ്ത്രം താഴ്ത്തിയിടാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയ്ഖ് പറയാനോട് മറ്റുള്ളവരുടെ ഔറത്തുകളിലേക്ക് നോക്കരുത്, ദൃഷ്ടി താഴ്ത്തമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഷഹ്വത്ത് ഉണ്ടാക്കുന്നത്, ആ കാര്യങ്ങളിലേക്കെല്ലാം നോട്ടം അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഇലൂടെ നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ സഹോദരങ്ങൾ ഷെയ്ഖ് പറയുന്നത് ഇത് ഇസ്ലാമിന്റെ മഹത്തരമായ അതിവുകളിൽപ്പെട്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇസ്ലാമിന്റെ മഹത്തരമായ അതിവുകളിൽപ്പെട്ടതാണ്. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഹറാമിലേക്ക് നയിക്കരുത്, ഹറാമായ ഒരു പ്രവർത്തനത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ദീനിൽ വിരോധിച്ചിട്ടുള്ളതും നിയമമാക്കിയിട്ടുള്ളതും. നാം മനസ്സിലാക്കേണ്ടത് ചെറിയ ചെറിയ അദബുകൾ പോലും, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഏതൊരു ചെറിയ സുന്നത്താണെങ്കിലും നാം അതിനെ നിസ്സാരമായി കാണരുത്. അതുകൊണ്ടുള്ള ലക്ഷ്യം ഒരുപക്ഷെ വളരെ വലുതായിരിക്കും, നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഏതൊരു ചെറിയ അദബും മര്യാദയും സുന്നത്തും നാം പരിശീലിക്കേണ്ടതുണ്ട് എന്ന് ഷെയ്ഖ് പറയുകയാണ്. അമ്രതുകളുമായിട്ട്, അമ്രതുകൾ എന്ന് പറഞ്ഞാൽ പൊടിമീശക്കാരായ കുട്ടികൾ, താടി വളരാത്ത കുട്ടികൾ, ആൺകുട്ടികൾ അതുപോലുള്ളവരുമായി, അങ്ങനെയുള്ള ആൺകുട്ടികളുമായിട്ട് വലിയ പുരുഷന്മാർ ഒറ്റക്കാവുക എന്നുള്ളത് വിരോധിച്ചിട്ടുണ്ട്. വന്നവറ ഇലൈഹിം ബിശഹ്വ, അവരിലേക്ക് ശഹവത്തോടുകൂടിയുള്ള നോട്ടം വിരോധിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ശഹവത്തോടുകൂടി അല്ലെങ്കിൽ പോലും സ്ത്രീകളുടെ അതേ നിയമമാണ് വരുന്നത് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള കുട്ടികൾ ആൺകുട്ടികളെ സ്ത്രീകളെ പോലെ തന്നെ നോക്കരുത് എന്നുള്ളത്, ഇതെല്ലാം ഇതുപോലെ ഒറ്റക്കാവരുത്, ഇതെല്ലാം ചിലപ്പോ നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇതെല്ലാം ശഹവത്തിലേക്ക് എത്തിക്കുന്ന, ഇതിന്റെ അസറുകൾ അതിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ്, ആ ഭയമുള്ളത് കൊണ്ടാണ് ഇതെല്ലാം വിരോധിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം എത്ര മനോഹരമായിട്ടാണ് എത്ര ചെറിയ വിഷയങ്ങൾ പോലും പഠിപ്പിച്ചിട്ടുള്ളത് എന്ന്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ദീനിന്റെ ശരഇ നിയമമാക്കിയിട്ടുള്ളത്, കാരണം ഇതെല്ലാം മ്ലേച്ഛതകളിൽ നിന്നും തിന്മകളിൽ നിന്നും മറ്റുള്ള മോശമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മനുഷ്യനെ തടയുന്നതാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഷെയ്ഖ് പറയാണ് ഒരുത്തന്റെ കൽബിൽ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം, അതുപോലെ നൂറുൽ ഖൽബ്, കൽബിന്റെ പ്രകാശം, ഇതെല്ലാം അനുഭവിക്കാൻ സാധിക്കും. ഇതെല്ലാം ഈ കാര്യങ്ങളുടെയെല്ലാം, അതുപോലെ തന്നെ വഖുവത്തു, കൽബിന്റെ കുവത്ത്, അതുപോലെ ഹിഫ്ദുൽ ഫുറൂജ്, ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിക്കുന്ന അവസ്ഥ, അതുപോലെ ഈ ഹറാമുകളിൽ നിന്നെല്ലാം തടയപ്പെടുന്ന അവസ്ഥ, വഹിഫ്ദുൽ ഹയാ, ഒരുത്തന്റെ ലജ്ജ സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ എന്നുള്ളത് നന്മയല്ലാതെ ഒന്നും കൊണ്ടുവരില്ല, നന്മയല്ലാതെ ഒന്നും തന്നെ ലജ്ജ കൊണ്ടുണ്ടാകില്ല. ഇവിടെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നാം ഒന്ന് ആലോചിച്ചു നോക്കണം, ഇതിന്റെ എല്ലാം മഹത്തരമായ അനന്തര ഫലങ്ങൾ എത്രത്തോളമാണെന്നും ഇന്ന് കാലത്ത് ഇതെല്ലാം ഇല്ലാത്തതിന്റെ പേരിൽ നടക്കുന്ന അപകടങ്ങൾ എത്രത്തോളമാണെന്നുള്ളൂ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും എല്ലാം ഇതുപോലെയുള്ള അദബുകൾ ശീലിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ നാം തയ്യാറാവേണ്ടതുണ്ട്. അപ്പൊ മാന്യതയുടെ രണ്ടാമത്തെ അസ്ലായിട്ട് ഷെയ്ഖ് പറയുന്നത് അൽ ഹിജാബുൽ ആമ കൊണ്ടുള്ള ഉദ്ദേശം, ഈ ഹിജാബ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന എല്ലാവിധ അദബുകളെയും നിയമങ്ങളെയും ഈ ആശയത്തിനുള്ളിൽ ഷെയ്ഖ് കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത്തെ അസ്ലു അൽ ഹിജാബുൽ ഖാസ്, പ്രത്യേകമായിട്ടുള്ള ഹിജാബ്. ഇത് ആരുടെ മേലെയുള്ളതാണ്? സ്ത്രീകളുടെ മേലെ, എല്ലാ മുഅ്മിനാത്തുകളുടെ മേലെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള ഹിജാബാണ് ഹിജാബുൽ ഖാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ശരഅാക്കിയിട്ടുള്ള കാര്യമാണ് സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കുക എന്നുള്ളത്, അവരുടെ കൈകളും അതുപോലെ തന്നെ അവരുടെ മുഖവും എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ സീനത്തുൽ മുക്തസിബ, അവര് പ്രത്യേകമായി വെച്ചിട്ടുള്ള അലങ്കാരങ്ങൾ,
അവര് അവരുടെ ശരീരത്തിലും രൂപത്തിലും ഇല്ലാത്ത അവര് പ്രത്യേകം നേടിയെടുക്കുന്ന എന്തൊക്കെ തരത്തിലുള്ള അലങ്കാരങ്ങളുണ്ടോ അതെല്ലാം തന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മറക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലൂടെയും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിലൂടെയും നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണത്. അതുപോലെ തന്നെ ഉലമാക്കളുടെ ഇജ്മാ, സ്ത്രീകളുടെ ശരീരം മൊത്തം മറക്കണം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ഒരു ചര്യയായിട്ട് കാലങ്ങളായിട്ട് തുടർന്നു വന്നിരുന്ന ഒരു രീതിയായിരുന്നു സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കുക എന്നുള്ളത്. എന്നാൽ ഇടക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയ ഈ കുഫാറുകളുടെ സംസ്കാരം കാരണം ആദ്യം അവർ മുഖം വെളിവാക്കാൻ തുടങ്ങി. പിന്നീട് അവർ ഘട്ടം ഘട്ടമായിട്ട് സ്ത്രീകളുടെ, മുസ്ലിം സ്ത്രീകളുടെ ശരീരങ്ങൾ ഓരോന്നും പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്ന് നമ്മൾ അറിയാതെ ഔറത്തിന്റെ പരിധി വിട്ട് ഏതോ തലത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ ഹിജാബ് എന്നുള്ളത് എന്താണ്, എന്താണ് സ്ത്രീകളുടെ മേലെ ഹിജാബ്, നിർബന്ധമായിട്ടുള്ള ഹിജാബ് എന്താണെന്ന് ഷെയ്ഖ് ഇതിൽ വിശദീകരിക്കുന്നത്. ഷെയ്ഖ് പറയാണ്, വഹാദൽ ഹിജാബ് മഫ്റൂദ് അലൽ മർഅത്ത് ഇൻ കാനത് ഫിൽ ബുയൂതി ഫമിൻ വറാഇൽ ജുദ്രി വൽ ഖുദു. ഈ ഹിജാബ് എന്നുള്ളത് അവൾ അവളുടെ വീട്ടിലാണെങ്കിലും അവളുടെ മേലെ നിർബന്ധമാണ്. ഏത് സന്ദർഭത്തിൽ? വഇൻ കാനത് ഫീ മുവാജിഹതി റജുലിൻ അജ്നബി അൻഹാ ദാഖിലുൽ ബൈതി വ ഖാരിജ്. ഒരു അജ്നബി ആയിട്ടുള്ള ഒരു അന്യപുരുഷൻ വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് പോലും വീട്ടിന്റെ അകത്താണെങ്കിലും ഈ സ്ത്രീകളുടെ മേലെ ഈ ഹിജാബ് നിർബന്ധമാണ്. ഇവിടെ പലപ്പോഴും ഇന്ന് കാലത്തെ മുസ്ലിമീങ്ങൾക്ക് അറിയില്ല എന്താണ് ഹിജാബ് എന്നറിയില്ല. പല ആളുകളും പല തരത്തിലാണ് ഹിജാബിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോ ഒരു പിന്നെ ഹിജാബ് എന്നുള്ളതിന്റെ പിന്നെ പല രീതിയിൽ നമുക്ക് നാട്ടിൽ കാണാം. ചില സ്ത്രീകൾ വിശദീകരിക്കുക എന്താണ് ഹിജാബിന്റെ രൂപം. അവർ മുഖമടക്കം മറച്ച്, ശരീരം മൊത്തം മറച്ച് ആ രീതിയിൽ വേഷം ധരിക്കുന്നു. അതേസമയത്ത് കഴുത്തിലൂടെ വെറും ഒരു തുണി ഇട്ടിട്ട് അതാണ് ഹിജാബ് എന്ന് പറയുന്ന, അതാണ് ഹിജാബ്, ഇസ്ലാമിന്റെ ഹിജാബ് എന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളുണ്ട്. അതുമാത്രമാണ് ഹിജാബ്. അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രം ധരിച്ച് ശരീരത്തിന്റെ ഘടന മൊത്തം കാണിച്ച് തലയിലൊരു തുണി ചുറ്റിയാൽ അത് ഇസ്ലാമിന്റെ ഹിജാബ്. ഇതിനെല്ലാം ഹിജാബ് എന്നാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ പറയുന്നത്. എന്താണ് ഇസ്ലാമിലെ ഹിജാബ് എന്ന് ഇൻഷാഅള്ളാ ഷെയ്ഖ് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ഒരു അന്യപുരുഷൻ വീട്ടിലേക്ക് ഉള്ളപ്പോഴും ഇല്ലാത്ത ഉള്ളപ്പോഴും പ്രവേശിക്കുമ്പോഴുമെല്ലാം സ്ത്രീകൾ ഈ ഹിജാബ് ധരിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ ഇന്ന് കാലത്ത് ആരാണ് അന്യപുരുഷൻ, ആരാണ് അന്യപുരുഷൻ അല്ലാത്തത് ഇതുപോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാറുള്ള കാര്യമാണ് ഈ കസിൻസ് എന്ന് പറയുന്നവർ. കസിൻസ് എന്നുള്ളത് അവർ അന്യപുരുഷന്മാരാണ്. അതായത് ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മക്കൾ, സഹോദരിയുടെ മക്കൾ, അതുപോലെയുള്ള ബന്ധം. ആ ബന്ധം എന്നുള്ളത് അവർ വിവാഹം അനുവദിക്കപ്പെട്ട ആളുകളാണ്. അവർ കുടുംബത്തിൽ വരുമ്പോൾ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിലുള്ള നിയമങ്ങൾ എന്താണോ അത് ഇവരുടെയിലും ബാധകമാണ്. ഇന്ന് കാലത്ത് ഈ ഒരു വ്യത്യാസമില്ല. അതുപോലെ സഹോദരിയുടെ ഭർത്താവ്, അതുപോലെ സഹോദരന്റെ ഭാര്യ, അതുപോലെയുള്ള ബന്ധങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അൽഹം അൽ മൗത്ത്. ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർ എന്നുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മരണമാണ്, മരണത്തിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ ഷെയ്ഖ് പറയുന്നത് വീട്ടിൽ ഈ ഹിജാബ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പുറത്ത് കിടക്കുന്ന സമയത്ത് വൽഫൽ ഹിജാബ് ബിൽ ലിബാസ്. ഒരു സ്ത്രീ പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് വസ്ത്രം കൊണ്ടുള്ള ഹിജാബ് ഉണ്ടാവണം. ഹിജാബ് രണ്ട് രീതിയിലാണ്, ഒന്ന് വീടിന്റെ ഹിജാബ്, രണ്ട് വസ്ത്രം കൊണ്ടുള്ള ഹിജാബ്. ഈ ഹിജാബ് ഹിജാബ് ആവണമെങ്കിൽ ഷെയ്ഖ് പറയുന്നത് ഇദാ തവാഫറത് ഷുറൂത്, അതിന്റെ നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒരു ഹിജാബിന് ഇസ്ലാമിൽ വെച്ചിട്ടുള്ള നിബന്ധനകൾ പാലിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥക്കകത്തുള്ള ഹിജാബായിട്ട് അത് മാറുകയുള്ളൂ. അല്ലാതെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ചിട്ട് അതിന് ഹിജാബ് എന്ന് പേരിട്ടാൽ അത് ഹിജാബാവുകയില്ല. ഇസ്ലാമിൽ ഗൗരവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ഹിജാബിന്റെ വിഷയത്തിൽ നാം ആലോചിച്ച് നോക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരം, അതിനകത്ത് എത്രയോ കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ, എത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എന്നാൽ ആ കാര്യങ്ങളിൽ നാം ശ്രദ്ധിച്ചു നോക്ക് എത്രയെത്ര നിസ്സാരമായി ഇന്ന് ആളുകൾ കാണുന്ന ഈ ഹിജാബിന്റെ ആയത്തുകൾ, ഇസ്തിദാനിന്റെ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ അനുവാദം ചോദിക്കുന്നതിന്റെ ആയത്തുകൾ, അതുപോലെയുള്ള മനുഷ്യന് മസ്ലഹത്ത് ഉണ്ടാകുന്ന, മനുഷ്യന് നന്മയായിട്ടുള്ള കാര്യങ്ങളെല്ലാം
നിസ്സാരമാണെന്ന് തോന്നുന്നെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ ആലോചിക്കുക, ആകാശഭൂമികൾക്കിടയിൽ എന്തിനൊക്കെയോ കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്, സൂര്യൻ എത്ര വലുപ്പുണ്ട്, അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത്, അതുപോലെയെല്ലാം കടലിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായും പൂർണ്ണമായും അറിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുത്തന്റെ വീട്ടിലേക്ക് ഒരാൾ കയറുമ്പോ മൂന്ന് തവണ അനുവാദം ചോദിക്കണം. അവൻ തിരിച്ചു പോകാൻ പറഞ്ഞ സന്തോഷത്തോടുകൂടി അതൊരു വെറുപ്പില്ലാതെ തിരിച്ചു പോരണമെന്ന് പഠിപ്പിക്കണമെങ്കിൽ, അള്ളാഹു അത് അള്ളാഹുവിന്റെ കലാമായിട്ട് ദുനിയാവിൽ ഇറക്കണമെങ്കിൽ എത്ര ചെറിയ നിയമങ്ങൾക്ക് എത്ര പ്രാധാന്യം ഉണ്ടായിരിക്കണം. നമുക്കറിയാത്തത് കൊണ്ടാണ്, നാം അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഹിജാബിന്റെ ആയത്തുകൾ ഇസ്ലാമിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ. അതുപോലെ തന്നെ അതിനെ കാത്തുസൂക്ഷിക്കേണ്ട പ്രാധാന്യവും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഷേഖ് പറയുകയാണ് ഈ വിഷയത്തിൽ, ഹിജാബുൽ ഖാസ് എന്നുള്ള വിഷയത്തിൽ ഈ കിതാബിൽ വന്നിട്ടുള്ള ചർച്ചകൾ നാല് ബാബുകളിലായിട്ടാണ്. ഒന്നാമത്തെ മസ്അല, തഅരീഫുൽ ഹിജാബ്, എന്താണ് ഹിജാബ് എന്നുള്ള ചർച്ച, എന്താണ് ഹിജാബ് കൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമത്തേത് ബിമ യകൂനുൽ ഹിജാബ്, എപ്പോഴാണ് ഒരു ഹിജാബ് ആകുന്നത്, എങ്ങനെയാണ് അത് ഹിജാബ് ആവുക. മൂന്നാമത്തേത് അദില്ലത്തു ഫളിൽ ഹിജാബി അല നിസാഇൽ മുഅ്മിനീൻ, ദീനിൽ മുഅ്മിനാത്തുകളുടെ മേലെ ഹിജാബ് നിർബന്ധമാണ് എന്നതിനുള്ള ഖുർആനിൽ നിന്നുള്ള തെളിവുകൾ, ഹദീസിൽ നിന്നുള്ള തെളിവുകൾ, സഹാബാക്കളുടെ ഫഹ്മ്, ഉലമാക്കളുടെ ഇജ്മാഉം ഖിയാസും, അതുപോലെയുള്ള ദലീലുകളെല്ലാം ഷെയ്ഖ് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. നാലാമത്തേത് ഫീ ഫളായിലിൽ ഹിജാബ്, ഹിജാബിന്റെ ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ എന്ന്. ഈ നാല് മസ്അലയിലായിട്ടാണ് ഹിജാബുൽ ഖാസ് ഷെയ്ഖ് ചർച്ച ചെയ്യുന്നത്. മുഅ്മിനാത്തുകൾ പ്രത്യേകം ഇനിയും ഈ ഹിജാബിന്റെ ആശയം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചില സ്ത്രീകൾ ഉണ്ടാവും. അവർ നന്നായി ചിലപ്പോൾ രാത്രി നമസ്കരിക്കുന്നവരായിരിക്കും, അവർ ഖുർആൻ പഠിക്കുന്നവരായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അവർക്ക് ഈ നിഖാബ് മുഖം മറക്കണം, ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ സൗന്ദര്യമായ മുഖം മറക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ദീനിലില്ല, ദീനിൽ ഇങ്ങനെയൊന്നുമില്ല എന്നുള്ള നിലക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇൻഷാഅള്ളാ ഇതിൽ വിശദമായി അതിന്റെ ദലീലുകൾ പറയുന്നുണ്ട്. ഈമാനുള്ള ഏതൊരു സ്ത്രീയും ഈ ദലീലുകൾ കേട്ടാൽ, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സഹാബാക്കളുടെ ഫഹ്മിൽ നിന്നുമുള്ള ഈ തെളിവുകൾ കേട്ടാൽ, ഈമാനുള്ളവളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉൾക്കൊള്ളാനും ഇത് സ്വീകരിക്കാനും അവൾക്ക് സാധിക്കും. അതല്ലാതെ അവൾക്ക് സാധിക്കില്ല, കാരണം ഈമാനിന്റെ ലക്ഷണമാണത്. ഒന്നാമത്തെ അൽമസ്അലത്തുൽ ഉല, തഅരീഫ് ഹിജാബിൽ മർഅത്തി ശറഅൻ, ശറഅിൽ എന്താണ് സ്ത്രീയുടെ ഹിജാബ് കൊണ്ടുള്ള ഉദ്ദേശം, എന്താണ് ഹിജാബ് എന്നുള്ള ഷെയ്ഖ് പറയാം. ഇനി എന്താണ് അൽ ഹിജാബ്, ഹിജാബിന്റെ അർത്ഥം ഭാഷയിൽ അല സത്രി വൽ ഹൈലൂനതി വൽ മഅ്, ഹിജാബ് എന്ന് പറഞ്ഞാൽ മറയിടുക അല്ലെങ്കിൽ തടയുക അല്ലെങ്കിൽ ആ ഒരു മറയിട്ടുകൊണ്ടുണ്ടാവുന്ന ഒരു വ്യത്യാസം, അതാണ് ഹിജാബ് എന്നുകൊണ്ട് ഭാഷയിലുള്ള അർത്ഥം. ഇനി എന്താണ് ഹിജാബ് കൊണ്ടുള്ള ശറഈയിലുള്ള അർത്ഥം, ഹുസത്രുൽ മർഅത്തി ജമീഅ ബദനിഹ വസീനതിഹ, ഒരു സ്ത്രീ അവളുടെ ശരീരം മുഴുവനും അതുപോലെ അവളുടെ അലങ്കാരങ്ങളും മറക്കുക എന്നുള്ളതാണ് ഹിജാബ് കൊണ്ട് ഉദ്ദേശം. ബിമാ യംനഉൽ അജാനിബ അൻഹ മിൻ റുഇയതി ശൈഇൻ മിൻ ബദനിഹ ഔ സീനതിഹ അല്ലതി തതസയ്യനു ബിഹ, ഒരു അന്യ പുരുഷനിൽ നിന്ന് അവളുടെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ അവൾ അലങ്കരിച്ചിട്ടുള്ള എന്തെങ്കിലും അലങ്കാരമോ അവൻ കാണാതെ, ഒരു അന്യപുരുഷൻ കാണാതെ തടയുന്നതിനാണ് ഹിജാബ് എന്ന് പറയുന്നത്. ആ മറ എന്നുള്ളത് വസ്ത്രം കൊണ്ടും അതുപോലെ വീട് കൊണ്ടും സംഭവിക്കുന്നതാണ്. ഇതാണ് ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ അവളുടെ ശരീരവും അവൾ അലങ്കാരമായി നേടിയിട്ടുള്ള കാര്യങ്ങളും മറക്കൽ. അതുകൊണ്ട് എന്തുണ്ടാകും, ഒരന്യപുരുഷൻ അവളുടെ സൗന്ദര്യം കാണാനോ അവളുടെ ശരീരം കാണാനോ കാണുന്നതിൽ നിന്നോ തടയപ്പെടും. ഇത് രണ്ട് രീതിയിലുണ്ട്, ഒന്ന് വസ്ത്രം കൊണ്ടുണ്ടാകും, ഒന്ന് അവളുടെ വീട് കൊണ്ടും ഉണ്ടാകും. ഇതാണ് ഈ വിഷയത്തിൽ അവർ മനസ്സിലാക്കുന്നത്. ഇനി ഇതിനുള്ള ദലീലുകൾ ഇൻഷാഅള്ളാ നാം പറഞ്ഞു. മൂന്നാമത്തെ മസ്അല ദലീലുകളെ കുറിച്ചിട്ടാണ്, അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി ഷെയ്ഖ് പറയുന്ന കാര്യം, ചില ആളുകൾക്ക് എപ്പോഴും ഒരു ശുഭത്തിലുള്ള സംശയമുള്ള കാര്യമാണ് സത്രു സീനതിഹ, അവളുടെ അലങ്കാരം മറക്കണം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അലങ്കാരം മറക്കണം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്. ഒരു സ്ത്രീ അലങ്കരിക്കപ്പെടുന്ന കാര്യങ്ങൾ മറക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഖാരിജൻ അൻ അസ്ലി ഖൽഖതിഹ, അവളുടെ സൃഷ്ടിപ്പിൽ ഇല്ലാത്ത
അതിന് പുറത്തുള്ള കാര്യങ്ങളെ കൊണ്ട് ഒരു സ്ത്രീ അലങ്കരിക്കപ്പെടുമ്പോൾ ആ കാര്യങ്ങളെ മറക്കുക, ആ കാര്യങ്ങളാണ് സീനത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിൽ പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ അലങ്കാരങ്ങൾ അവര് വെളിവാക്കരുത്, ഈ പുറത്ത് നേടിയെടുക്കുന്ന അലങ്കാരം. എന്നിട്ട് പറഞ്ഞു, ഇല്ലാമാ ളഹറ മിൻഹ, അവരിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതൊഴിച്ച്, പ്രത്യക്ഷമാകുന്ന സീനത്തുകൾ ഒഴിച്ച്. പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് ഈ പ്രത്യക്ഷമാകുക എന്നതുകൊണ്ട് ഉദ്ദേശം അവരുടെ മുഖവും അവരുടെ കൈകളുമാണ് എന്നാണ്, അവരുടെ മുഖമാണ് പ്രത്യക്ഷമായിട്ടുള്ളത് എന്നുള്ളത്. എന്നാൽ ഇത് തെറ്റായിട്ടുള്ള ധാരണയാണ്. ഷേഖ് പറയുന്നതാണ്, മാ വഹറ മിൻഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം ഹുവ സീനത്തുൽ മുക്തസിബത്തു ബാഹിറ, ബാഹ്യമായിട്ട് ഒരു സ്ത്രീ നേടിയിട്ടുള്ള അലങ്കാരമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഒരു പുരുഷന്റെ നോട്ടത്തിൽ, അല്ലെങ്കിൽ സ്ത്രീ ശരീരം മൊത്തം മറച്ചുകൊണ്ട് ജിൽബാബ് ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, ആ ധരിക്കുന്ന സമയത്ത് ഇൽത്തറാരിയായിട്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ തീരുമാനപ്രകാരമല്ലാതെ, ഷേഖ് ഉദാഹരണം പറയുന്നത് ഒരു കാറ്റടിക്കുകയാണ്, ആ കാറ്റടിക്കുന്ന സമയത്തിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ പെട്ടെന്ന് ഒരു പിന്നെ കാറ്റടിച്ചുകൊണ്ട് വസ്ത്രം ഒന്ന് നീങ്ങുന്ന അവസ്ഥ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഘടന വെളിവാകുന്ന അവസ്ഥ, ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ ആ സ്ത്രീയുടെ ഇഖ്തിയാരി അല്ലാതെ ഉണ്ടാകുന്ന ആ വെളിവാകൽ, അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അല്ലാതെ ആ സ്ത്രീ വേണമെന്നുള്ള ഉദ്ദേശത്തിൽ സ്ത്രീകളുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗം കാണിക്കലല്ല. ഇത് ഏതിന്റെ കീഴിൽ വരുന്നതാണ്? ലാ യുകല്ലിഫു അല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു നഫ്സിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ കൈവിൽപ്പെട്ടതല്ലാതെ നിർബന്ധിക്കില്ല. അതുകൊണ്ട് ഇവിടെ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ള കാര്യം, പ്രത്യക്ഷമായത് എന്നുള്ളത് അവരുടെ മുഖമാണ് എന്ന് ഇവിടെ ഷേഖ് പറയുന്നത് അത് തെറ്റാണ്. കാരണം സീനത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം അവർ ബാഹ്യമായിട്ട് പുറമോടിയായിട്ട് നേടുന്ന കാര്യങ്ങളാണ്. ഷേഖ് ഉദാഹരണങ്ങൾ പറയുന്നത്, അത് ഒരു സ്ത്രീ മോതിരം ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൈലാഞ്ചി ഇടുന്നുണ്ട്, ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾ, ഇത് പുറത്ത് കാണിക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ ശരീരത്തിന്റെ ഒരു ഭാഗം കാണിക്കേണ്ടി വരാൻ, അതുപോലെ കമ്മല് ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാല നെക്ലസ് ധരിക്കുന്നുണ്ട്, അതുപോലെയുള്ള സാധനങ്ങൾ, ഇത് കാണിക്കുക എന്ന് പറയുമ്പോൾ ശരീരം കാണിക്കേണ്ടി വരും. അപ്പൊ സീനത്ത് എന്നുള്ളത് കൊണ്ട് ഇത് തന്നെയാണ് ഉദ്ദേശം എന്ന് ഷേഖ് പറയാം. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് പറയുന്നത്. ഒന്നാമത്തേത്, സീനത്ത് എന്നുള്ളതിന്റെ അറബി ഭാഷയിലുള്ള അർത്ഥം അതാണ്. രണ്ടാമത്തേത്, ഖുർആനിന്റെ ഈ ആയത്തിന്റെ ബാക്കിയുള്ള ഹിജാബിന്റെ ആയത്തുകളിൽ നിന്നും ബാക്കിയുള്ള തെളിവുകളിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ സീനത്ത് എന്നുള്ളത് കൊണ്ട് ഈ സ്ത്രീയുടെ പുറത്തു സ്ത്രീ നേടിയെടുക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ പ്രകൃതിയിലില്ലാത്ത, ശരീരത്തിലല്ലാത്ത, ബാഹ്യമായി നേടിയെടുക്കുന്ന ഈ കാര്യങ്ങളാണ് എന്ന് ബാക്കിയുള്ള ആയത്തുകളിൽ നിന്നും ബാക്കിയുള്ള തെളിവുകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് കേൾക്കുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ മുഖം വെളിവാക്കാം എന്നുള്ളതല്ല. അതാണ് ഷേഖ് പറയുന്നത്. അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസ്അല. ഒന്നാമത്തെ മസ്അല എന്താണ് ഹിജാബ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ മസ്അല, ബിമ യകൂനുൽ ഹിജാബ്, എപ്പോഴാണ് ഒരു വസ്ത്രം ഹിജാബായി മാറുക, എപ്പോഴാണ് ഒരു വസ്ത്രം ഹിജാബായി മാറുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഹിജാബ് എന്നുള്ളതിന്റെ നാം പറഞ്ഞു രണ്ട് തരത്തിൽ ഹിജാബ് വരും. ഒന്ന് വസ്ത്രം കൊണ്ടുള്ളത്, രണ്ട് വീട് കൊണ്ടുള്ളത്. ഈ രണ്ട് ഹിജാബ് വരും. എന്നിട്ട് ഷേഖ് പറഞ്ഞു, അല്ല അൽ ഹിജാബു ബി മുലാസമത്തിൽ ബുയൂത്ത്, വീട്ടിൽ ഉള്ള ഹിജാബ്. അതെന്താണ് ഉദ്ദേശിച്ചത്? അവർ പിന്നെ മറ്റുള്ള പുരുഷന്മാരിൽ നിന്ന്, മറ്റുള്ള പുരുഷന്മാരിൽ നിന്നും അതുപോലെ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടി കലരിൽ നിന്നും വീടിൽ നിന്ന് പാലിക്കേണ്ട ഹിജാബ്. നമുക്കറിയാം, നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതിൽ അവർക്ക് ഹറാമായിട്ടുള്ള, അല്ലെങ്കിൽ വിവാഹബന്ധം അനുവദനീയമായിട്ടുള്ള മഹറമല്ലാത്ത ആളുകൾ, അത് ആരൊക്കെയാണ് എന്നുള്ളത് ഗൗരവത്തിൽ ഓരോ സ്ത്രീയും ഓരോ പുരുഷനും മനസ്സിലാക്കണം, അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എന്നിട്ട് ആ വീടിനകത്ത് ഇങ്ങനെ നടക്കുന്ന ഇടകലരുകൾ അത് ഒഴിവാക്കണം. ഇതാണ് വീടിനകത്തുള്ള ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഒരു വീട് ആ രീതിയിൽ നാം ക്രമീകരിക്കണം. ഒരു മുസ്ലിമിന്റെ വീട് എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ രീതിയിൽ കർട്ടൻ കൊണ്ട് മറച്ചിട്ടോ, അല്ലെങ്കിൽ മറയിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒറ്റയടിക്ക് കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ കൃത്യമായ മറയിൽ വീടിനെ സജ്ജീകരിക്കണം, ഇത് പഠിപ്പിച്ചു കൊടുക്കണം. രണ്ടാമത്തേത് വസ്ത്രം കൊണ്ടുള്ള ഹിജാബാണ്. വസ്ത്രം കൊണ്ടുള്ള ഹിജാബ്, ഈ വസ്ത്രം കൊണ്ടുള്ള ഹിജാബ് ഷെയ്ഖ് ഒരു വിശാലമായ ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നാം പറയുന്നത്. വസ്ത്രം കൊണ്ടുള്ള ഹിജാബ് എന്നുള്ളതിന് ജിൽബാബ് ഐനത്തിൽ പെടുന്നതാണ്. അതുപോലെ ഹിമാർ,
അത് അതിന്റെ മറ്റൊരു പേരാണ്. അതുപോലെ മസ്ഫ അലി അബാ അങ്ങനെ പിന്നെ കുറെ പേരുകളിൽ ഈ ഹിജാബിനെ അറിയപ്പെടുന്നുണ്ട്. അത് ഷെയ്ഖ് ഒന്ന് രണ്ട് പേരുകള് എന്താണ് ഹിമാറ് എന്നതുകൊണ്ട് ഉദ്ദേശവും അതുപോലെ എന്താണ് ജിൽബാബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശവും ഷെയ്ഖ് പറയുന്നുണ്ട്. ഹിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഫക്കുല്ലി ഷൈഇൻ ഖത്തൈതഹു വസതർതഹു ഫഖദ് ഖമ്മർതഹു, ഏതൊരു കാര്യം മറച്ചിട്ടുണ്ടോ ആ കാര്യത്തിനൊക്കെ പറയുന്ന ഒരു വാക്കാണ് ഖമ്മറ എന്നുള്ളത്, മറച്ചു എന്നുള്ളത്. കാരണം അത് ഹദീസിൽ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലുള്ള ആളുകളോട് ലാ തുഖമ്മിറു റഅ്സഹു വലാ വജ്ഹഹു, നിങ്ങൾ നിങ്ങളുടെ പിന്നെ തലയും മുഖവും പിന്നെ മറക്കരുത് എന്ന് പറഞ്ഞതായി കാണാം പുരുഷന്മാരോട്. മുഖം മറക്കരുത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. അതുപോലെ പിന്നെ ഖമ്മിറു ആനിയത്തക്കും, നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ പാത്രങ്ങൾ രാത്രിയാകുമ്പോൾ അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് അടച്ചു വെക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഖിമാർ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് വിശദീകരിക്കുന്നത്. അതായത് എന്ത് കാര്യം അടച്ചു വെക്കുന്നുണ്ടെങ്കിലും അതിന് ഖിമാർ എന്ന് പറയും. ഇവിടെ ദീനിൽ ഖിമാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്താണെന്നും അതിന്റെ സിഫത്ത് ഷെയ്ഖ് പറയുകയാണ്. ഒരു സ്ത്രീ അവളുടെ തലയിലൂടെ ഈ വസ്ത്രം ധരിക്കുകയും ആ വസ്ത്രം അവളുടെ മുഖത്തിന് മുഖം മറക്കുന്നതും അതുപോലെ തന്നെ അവളുടെ കഴുത്തിനെയും അതുപോലെ അവളുടെ മുൻഭാഗവും എല്ലാം മറക്കുന്ന രീതിയിൽ, പിന്നെ അവളുടെ കഴുത്ത് അവളുടെ നെഞ്ച് ആ ഭാഗങ്ങളെല്ലാം മറക്കുന്ന രീതിയിൽ താഴ്ന്നു നിൽക്കുന്ന വസ്ത്രത്തിനാണ് ഖിമാറ് എന്ന് പറയുന്നത്. അതായത് തല മറയണം, തലയിലൂടെ മറഞ്ഞു വന്ന് കഴുത്തും അതുപോലെ ശരീരത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം മറിഞ്ഞ് താഴ്ന്നു കിടക്കുന്ന വസ്ത്രത്തിനാണ് ഖിമാറ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഷർത്തായിട്ട് വരുന്ന കാര്യങ്ങൾ, അതൊരിക്കലും കനം കുറഞ്ഞ അല്ലെങ്കിൽ പിന്നെ ഒട്ടിക്കിടക്കുന്ന നിലത്തിൽ തരത്തിലുള്ള അല്ലെങ്കിൽ സുതാര്യമായ, അതായത് പുറത്തു നോക്കിയ ഉള്ളിൽ കാണുന്ന തൊലിയുടെ നിറം കാണുന്ന അല്ലെങ്കിൽ മുടി കാണുന്ന ആ രീതിയിലുള്ള വസ്ത്രങ്ങളൊന്നും ആകാൻ പാടില്ല. ഒരിക്കൽ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഹഫ്സ ബിൻത് അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ, ആ സ്ത്രീ അബൂബക്കർ ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്, പിന്നെ അബൂബക്കർ മകനായ അബ്ദുറഹ്മാൻ ഹഫ്സ, അവർ കടന്ന് പ്രവേശിച്ചു. ആ സമയത്ത് അവരൊരു ഹിമാർ ധരിച്ചിട്ടുണ്ട്, പക്ഷെ അത് കട്ടി കുറഞ്ഞതും അവരുടെ നെഞ്ചിന്റെ ഭാഗം വ്യക്തമായി കാണുന്ന രീതിക്ക് രീതിയിലുള്ള കട്ടി കുറഞ്ഞ വസ്ത്രമാണ്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹു ഗൗരവത്തിൽ അവരോട് പറഞ്ഞു, അമാ തഅലമീന മാ അൻസലല്ലാഹു ഫീ സൂറത്തുന്ന നൂർ, സൂറത്തുന്നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് ഇറക്കിയിട്ടുള്ളത് എന്ന് നിനക്കറിയില്ലേ. സൂറത്തുന്നൂറിലെ ഹിജാബിന്റെ ആയത്താണ് ഉദ്ദേശം. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ നല്ല കട്ടിയുള്ള ഒരു ഖിമാർ കൊണ്ടുവരികയും അവരെ അത് ധരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നാം പറയുന്നത് ഹിജാബ് എന്നുള്ളത് അവരുടെ തലയിലൂടെ ഇറങ്ങി അവരുടെ നെഞ്ചും അതുപോലെ കഴുത്തും ഇതെല്ലാം മറക്കുന്നതായിട്ട്, മുഖത്തിൽ മുഖവും മറക്കുന്നതായിട്ട് ഇറങ്ങിക്കിടക്കേണ്ടതാണ്. അതേസമയം അത് കട്ടി കുറഞ്ഞതോ അല്ലെങ്കിൽ ഒട്ടിക്കിടക്കുന്നതോ ഉൾഭാഗം കാണുന്ന സുതാര്യമായിട്ടുള്ള തുണികൾ കൊണ്ടോ ഉള്ളതാകാൻ പാടില്ല. ഇത് നാം മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തേത് ജിൽബാബ്. എന്താണ് ജിൽബാബ് എന്ന് ഷെയ്ഖ് വിശദീകരിക്കുകയാണ്. ജിൽബാബ് എന്ന് പറഞ്ഞാൽ കസാഉ കസീഫി തഷ്തമലു ബിഹിൽ മർആ മിൻ റഅ്സിഹാ ഇലാ ഖദമൈഹ, ഒരു സ്ത്രീയുടെ കട്ടിയുള്ള ഒരു വസ്ത്രമാണ് ജിൽബാബ് എന്ന് പറയുന്നത്. അത് സ്ത്രീ ധരിച്ചാൽ അവളുടെ തല മുതൽ അവളുടെ കാല് വരെ മുഴുവനായിട്ടും മറയുന്ന വസ്ത്രമാണ്. തലയിലൂടെ ധരിച്ചു കഴിഞ്ഞാൽ അത് ഇറങ്ങി ആ വസ്ത്രം കൊണ്ട് തന്നെ അവളുടെ കാലുൾപ്പെടെ മറയുന്ന പൂർണ്ണമായി ധരിക്കുന്ന വസ്ത്രം, അതിൽ മുഖം മറന്ന് ശരീരത്തിന്റെ മൊത്തം ഭാഗവും മറക്കുന്ന, ഷെയ്ഖ് പറയുന്നുണ്ട് ഇത് ജസീറത്തുൽ അറബിലെ ധാരാളം കണ്ടുവരുന്ന ഒരു വേഷമാണ്. അത് അധികം ആളുകളും ജസീറത്തുൽ അറബിൽ, ജസീറത്തുൽ അറബ് എന്ന് ഉദ്ദേശിക്കുന്നത് സൗദി പോലെയുള്ള നാടുകളിൽ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ ധാരാളമായി കാണുന്ന വേഷമാണിത്. അപ്പൊ ഈ വേഷത്തിന്റെയും സിഫത്ത്, ധരിക്കേണ്ട രൂപം എന്ന് പറഞ്ഞാൽ തലയിലൂടെ ധരിച്ചുകൊണ്ട് താഴോട്ടിറങ്ങേണ്ടതാണ്. ഒരിക്കലും ഈ തോളിൽ ധരിക്കുന്നതാവരുത്. സ്ത്രീകളുടെ വേഷത്തിൽ തോളിൽ നിന്ന് സ്ത്രീകളുടെ വേഷം ഇറങ്ങുന്ന രീതിയിൽ വേഷം കാണാൻ പാടില്ല. അത് പുരുഷന്മാരോടുള്ള സാമ്യതയാണ്. അത് ഇതിന്റെ ഷെർത്തിൽ നിന്ന് ഒഴിവായതാണ്. ഇതിന്റെ ഷെർത്ത് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ വേഷം തലയിൽ നിന്ന് തുടങ്ങി ഇറങ്ങണം, കാരണം ഈ തോള് വേറിട്ട് കാണാൻ പാടില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ജിൽബാബ് കൊണ്ടുള്ള ഉദ്ദേശം. ഇന്ന് പല സ്ത്രീകൾക്കും നമുക്കറിയാം എത്രയോ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ഷാള്
ചുറ്റിക്കെട്ടിയാൽ അത് ഹിജാബായി എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഇന്ന് വളരുന്ന സമൂഹം അങ്ങനെയാണ്. പക്ഷേ ജിൽബാബ് കൊണ്ടും ഹിമാറ് കൊണ്ടും എല്ലാമുള്ള ഉദ്ദേശം തലയിൽ നിന്ന് തുടങ്ങി മറക്കേണ്ടതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് നാം പറഞ്ഞ പോലെ കട്ടിയുള്ളതായിരിക്കണം. അത് പിന്നെ റഖീഖായിട്ടുള്ള, അത് മൃദുലമായിട്ടുള്ള തരത്തിലാകാൻ പാടില്ല. അതുപോലെ തന്നെ വിശാലമായതായിരിക്കണം. ശരീരത്തിനോട് ഒട്ടിക്കിടക്കുന്ന, ശരീരത്തിന് ഘടന വ്യക്തമാകുന്നാവാൻ പാടില്ല. മൂന്നാമത്തേത് തലയിൽ നിന്നിറങ്ങുന്നതായിരിക്കണം. തോളിൽ നിന്നിറങ്ങുന്ന പുരുഷന്മാരോട് സാമ്യത ഉണ്ടാകുന്നതാകാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ ആ വസ്ത്രത്തിൽ അലങ്കാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പുരുഷന്മാരെ ആകർഷിക്കുന്ന ചിത്രപ്പണികൾ, അതുപോലെ തന്നെ നിറങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ നിബന്ധനകളെല്ലാം, അതുപോലെ തന്നെ ജിൽബാബിന്റെ വിഷയത്തിൽ ഒറ്റ ജിൽബാബ് കൊണ്ട് അവരുടെ കാല് വരെ മറയുന്ന രീതിയിലായിരിക്കണം വേഷം ഉണ്ടായിരിക്കേണ്ടത്. ഇതെല്ലാം ജിൽബാബിന്റെ നിബന്ധനകളിൽ പെടുന്ന കാര്യമാണ്. അപ്പൊ എന്താണ് ഒരു ഹിജാബ് എന്നും എപ്പോഴാണ് ഒരു കാര്യം ഹിജാബ് ആവുക എന്നും ഈ രണ്ട് മസലകളും നമ്മൾ മനസ്സിലാക്കണം. ഹിമാറ് എന്നുള്ളതും ജിൽബാബ് എന്നുള്ളതും ഷെഹ് വിശാലമായൊരു ചർച്ച വിഷയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അത് അധികവും നമുക്ക് പിന്നെ ഈ ആശയമാണ് പറയുന്നത്. അതിൽ പിന്നെ ആ വാക്കുകളുടെ അർത്ഥം വരുന്നതിന് ഒരുപാട് ബൈത്തുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വേഷം പൂർണ്ണമാകണമെങ്കിൽ തലയിൽ നിന്ന് മുഖമടക്കം മറഞ്ഞു വരുന്ന വേഷമാണ് ജിൽബാബ് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം. ജിൽബാബ് ആവുമ്പോൾ കാല് വരെ മറയുന്നതായിരിക്കും, അതല്ലാതെ മുട്ടുവരെ എത്തുന്ന ആ വസ്ത്രം ജിൽബാബിൽ ഉൾപ്പെടില്ല. ഹിമാറിൽ നമുക്ക് ഉൾപ്പെടും അത് മറഞ്ഞു വരുന്നതെന്നാൽ ജിൽബാബ് എന്ന് പറഞ്ഞാൽ കാലടക്കം മറയുന്നതാണ് എന്നാണ് ഷെയ്ഖ് പറയുന്നത്. മൂന്നാമത്തെ മസ്അല, അൽ മസ്അലത്തു സാലിസ് അദില്ലത്തു ഫർളി ഹിജാബ് അലാ നിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനാത്തുകളുടെ മേലെ ഹിജാബ് നിർബന്ധമാണ് എന്നുള്ളതിനുള്ള വിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ ഹദീസുകളിൽ നിന്നും ഖിയാസിൽ നിന്നും എല്ലാമുള്ള ദലീലുകളെയാണ് ഷെയ്ഖ് പറയുന്നത്. അപ്പൊ ഷെയ്ഖ് പറയുന്ന വിഷയം പിന്നെ ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ സഹാബാക്കളുടെ കാലഘട്ടം മുതൽ അറിയപ്പെട്ട കാര്യമാണ് സ്ത്രീകൾ അവരുടെ വേഷം, അവരുടെ ശരീരം മൊത്തം മറച്ചിരുന്ന ആ രീതിയിലുള്ള വേഷമായിരുന്നു ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ അനാവശ്യമായി പുറത്തിറങ്ങാത്ത, എന്തെങ്കിലും അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാത്ത, വീട്ടിൽ അടങ്ങി ഒതുങ്ങിക്കഴിയുന്ന ആ രീതിയിലുള്ള ആളുകളായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് സഹാബാക്കളുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ ഒരു സംസ്കാരമായിട്ട് അറിയപ്പെട്ട കാര്യമായിരുന്നു അത്. സ്ത്രീകൾ അവരുടെ സൗന്ദര്യം കാണിച്ച് മുഖം വെളിവാക്കി അനാവശ്യമായി പുറത്തിറങ്ങുക എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്ത്രീകൾ അവരുടെ ശരീരം മറച്ചിരുന്നു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നും, രണ്ട് അനാവശ്യമായ സ്ത്രീകൾ ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങാറുണ്ടായിരുന്നില്ല എന്നുള്ളതും ഇസ്ലാമിന്റെ സംസ്കാരത്തിലും പഴയ സഹാബാക്കളുടെ കാലഘട്ടം മുതൽ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഷെയ്ഖ് പറയാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഉലമാക്കൾ ഇജ്മാഊട്ടുള്ള ഒരു കാര്യമാണ്. പല പണ്ഡിതന്മാരും അദ്ദേഹം പറയാണ്, അയ്മത്തുകളിൽപ്പെട്ട അൽ ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ, അൽ ഇമാം അന്നവി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അതുപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ് ഇത് ഇസ്ലാമിന്റെ സംസ്കാരമായിരുന്നു എന്നുള്ളത്. ഹാഫിദ് ഇബ്നു ഹജർ അല്ല അസ്തലാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫഠുൽ ബാരിയിൽ പറയുന്നുണ്ട്, ലം തസൽ ആദത്തു നിസാഇ ഖദീമൻ വഹദീഫൻ അയസ്തുർന വുജൂഹഹുന്ന അനിൽ അജാനിബ്. സ്ത്രീകളുടെ ഒരു മുസ്ലിം സ്ത്രീകൾ ഒരു ആദത്തായിരുന്നു, പഴയതും പുതിയതുമായ മുസ്ലിം സ്ത്രീകൾ ഒരു ആദത്തായിരുന്നു അന്യ പുരുഷന്മാരുടെ മുൻപിൽ അവരുടെ മുഖം മറക്കുക എന്നുള്ളത്. എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ ഒരു 100, 200, 300 വർഷങ്ങൾക്ക് മുമ്പായിക്കൊണ്ട് ഷെയ്ഖ് പറയുകയാണ്, മുഖം വെളിവാക്കുക എന്നത് മിസ്രയിൽ നിന്ന് തുടങ്ങിയതാണ്. ഈജിപ്തിൽ നിന്ന് പിഴച്ചവാദക്കാർ അവർ തുടങ്ങിയതാണ് മുഖം വെളിവാക്കുക. പിന്നീട് അത് തുർക്കിയിലേക്കും പിന്നെ ഷാമിലേക്കും പിന്നെ ഇറാഖിലേക്കും വൈൻഷറഫിൽ മഗ്രിബിൽ ഇസ്ലാമി, അങ്ങനെ ഇസ്ലാമിന്റെ വ്യത്യസ്ത നാടുകളിലേക്ക് അതെത്തി. അങ്ങനെ ആ മുഖം വെളിവാക്കുക എന്നൊരു ശീലമായി. അങ്ങനെ മുഖത്തിൽ നിന്ന് തുടങ്ങി ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വെളിവാക്കുക എന്നതിലേക്ക് അത് വളർന്നു എന്ന് ഷെയ്ഖ് ഇസ്തിർജാ നടത്തുകയാണ്. ഇന്നാലില്ലാഹ് വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഷെയ്ഖ് പറയാണ്. ജസീറത്തുൽ അറബിൽ പോലും, ഇന്ന് ജസീറത്തുൽ അറബി ഇതെഴുതുന്നത് ഷെയ്ഖ് 20 വർഷം മുമ്പ് എഴുതുന്നത്, ജസീറത്തുൽ അറബിൽ പോലും അതിന്റെ തുടക്കങ്ങൾ
കാണാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ ഹിദായത്തിലാക്കട്ടെ, ഇതിൽ നിന്ന് പഴപ്പിക്കാതിരിക്കട്ടെ എന്ന് ഷെയ്ഖ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ദലീലുകൾ തുടങ്ങുകയാണ്. ഒന്നാമത്തെ ദലീൽ, ഔവൽ അൽ അദില്ലത്തു മിനൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സ്ത്രീയുടെ മേലെ ഹിജാബ് നിർബന്ധമാണ് എന്നുള്ളതിനുള്ള ദലീലുകൾ. അതിൽ വിശുദ്ധ ഖുർആനിൽ ദലീലുകൾ കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഹദീസുകളിൽ നിന്ന്, അത് കഴിഞ്ഞ് സഹാബാക്കളുടെ ഫഹമിൽ നിന്ന്. ഇനി ഖുർആനിൽ നിന്ന് ദലീലുകൾ ഒന്നാമത്തായിട്ട് ഷെയ്ഖ് കൊടുക്കുന്നത് ഖൗലുല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലെ ആയത്തുകളാണ്. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 32-33 ആയത്തുകളിലായിട്ട് പറഞ്ഞു, യാ നിസാ അന്നബി ലസ്തുന്ന കാഹദിൻ മിനൻ നിസാ, ഏ നബിയുടെ പത്നിമാരെ, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല. ഇനി തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവന്, ഫലാ തഖ്ദഉന ബിൽ ഖൗലി ഫയത്മ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽ ഖൗലൻ മഅറൂഫ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ഒരാളോട് സംസാരിക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ, ഫലാ തഖ്ദഉന ബിൽ ഖൗൽ, നിങ്ങളുടെ സംസാരത്തിൽ ഒരു മൃദുലത ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ഫയത്മ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽ ഖൗലൻ മഅറൂഫ, ഖൽബിൽ രോഗമുള്ള ആളുകൾ, മുനാഫിഖുകൾ, തെമാനികൾ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഗ്രഹം ജനിക്കും, വ്യഭിചാരത്തിനോട്, ജിനയോടുള്ള ആഗ്രഹം ജനിക്കും, അത് നല്ല വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നിങ്ങൾ വീട്ടിൽ ഒതുങ്ങി കഴിയുക. ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന പോലെ തബറുജ് നിങ്ങൾ കാണിക്കരുത്, സൗന്ദര്യ പ്രകടനം നടത്തി പുറത്തേക്ക് ഇറങ്ങരുത്. വാഖിംന സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക. വാതീന സകാത്ത, സകാത്ത് കൊടുക്കുക. വാതീഅന അല്ലാഹു വറസൂല, അല്ലാഹുവിനെ റസൂലിനെയും അനുസരിക്കുക. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത് വയുതഹ്ഹിറകും തത്ഹീറ, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ നിന്ന് മ്ലേച്ഛതകൾ നീക്കാനും നിങ്ങളെ ശുദ്ധീകരിക്കാനുമാണ് എന്നുള്ളതാണ്. ഇവിടെ ഷെയ്ഖ് ഇത് ഒന്നാമത്തെ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ദലീലായിട്ട് എടുത്തിരിക്കുകയാണ്. ഷെയ്ഖ് പറയുന്നത് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിസാഉന്ന നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടാണ്. പക്ഷേ അതിലെന്തും ഉൾപ്പെടുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ ഭാര്യമാരും ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പ്രത്യേകം വിളിച്ച് പറയാനുള്ള കാരണം? അവരുടെ ശ്രേഷ്ഠതയും അവരുടെ സ്ഥാനവും അവരുടെ പ്രാധാന്യവും കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു 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 ഹുക്മ നമ്മൾ എടുക്കുമ്പോൾ, ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചിലപ്പോൾ പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമായിരിക്കും, പക്ഷെ അതിന്റെ വിധി ആമായിരിക്കും. ഖുർആനിൽ ഒരു ആയത്തിൽ ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രത്യേകമാക്കുന്ന, ഇന്ന ആൾക്ക് പ്രത്യേകമാണ് എന്ന് ആക്കുന്ന മറ്റ് തെളിവുകൾ ഇല്ല എങ്കിൽ, ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രം അല്ലെങ്കിൽ ചില പ്രത്യേകമായി പറഞ്ഞതാണെങ്കിൽ പോലും അതിന്റെ നിയമം എന്താണ്? ആമായിട്ട് ഇസ്ലാമിന്റെ പൊതുവായിട്ടുള്ള നിയമമായിരിക്കും. അത് ഉസൂലുകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതിനൊരു ഉദാഹരണം ഷെയ്ഖ് കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലൈൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർത്താൽ നീ എന്തുണ്ടാവും, നിന്റെ അമലുകൾ നഷ്ടപ്പെടുകയും നഷ്ടക്കാരിൽ പെടുകയും ചെയ്യും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണെങ്കിലും റസൂലുള്ളാഹിക്ക് മാത്രമായിട്ടുള്ള കാര്യമല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണെങ്കിലും അതിനെ പ്രത്യേകമാക്കുന്ന മറ്റ് ദലീലുകൾ ഇല്ല എങ്കിൽ ആ സംഭവത്തിന്റെ ഹുക്കം എന്തായിരിക്കും? ആമായിട്ട് എല്ലാവർക്കും ബാധകമായിട്ടുള്ളതായിരിക്കും. അതിനാണ് നേരത്തെ പറഞ്ഞ ഈ ആയത്ത് ലൈന അഷ്റക്ത ലയഹ്ബതുന്ന അമലുക. ഇനി ഈ ഓദ്യ ആയത്തിൽ തന്നെ സൂറത്തുൽ ഹജാബിന്റെ ഈ ആയത്തിൽ തന്നെ
അല്ലാഹു തആല പറയുന്നുണ്ട് വഅഖിംന സ്വലാത വആതീന സകാത വഅതിഅന അല്ലാഹ വറസൂല. നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക, അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുക. ഇത് നബിമാരുടെ ഭാര്യമാർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് മാത്രമുള്ളതാണോ? അല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹുക്മ് എന്നുള്ളത്, ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ഹുക്മ് എന്നുള്ളത് പൊതുവായിട്ടുള്ളതാണ്. ഇനി ഈ ആയത്തിൽ ദലീലുകൾ എടുക്കുന്ന വജീഹകൾ ഷെയ്ഖ് പറയാൻ, അൽ വജീഹുൽ അവ്വൽ, ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് അന്നഹി അനിൽ ഖുദൂഇ ബിൽ ഖൗൽ, സംസാരത്തിൽ മൃദുലത നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് ഒരു അജ്നബി ആയിട്ടുള്ള അന്യപുരുഷനോട് മറക്കപ്പുറത്ത് നിന്ന് തന്നെ സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം, പല സന്ദർഭങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ ചികിത്സാർത്ഥം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിലുണ്ടാകാം. പക്ഷെ ആ സംസാരിക്കുന്ന സമയത്ത് ഖുദൂഉ് ഒരു മൃദുലമായിട്ട്, ഒരു സൗമ്യമായിട്ട് സംസാരിക്കാൻ പാടില്ല. ഒരു അന്യപുരുഷനുമായിട്ട് മറക്കപ്പുറത്ത് നിന്ന് എന്തെങ്കിലും തരത്തിൽ സംസാരിക്കേണ്ടി വന്നാൽ ഗൗരവത്തിലുള്ള ശബ്ദത്തിൽ സംസാരിക്കണം. കാരണം അതല്ല എങ്കിൽ ഒരാൾ മുനാഫിഖ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അയാൾ ഫാസിഖ് ആയിട്ടുള്ള ആളാണെങ്കിൽ, കൽബിൽ രോഗമുള്ള ആളാണെങ്കിൽ അവന്റെ കൽബിൽ സംസാരം മതി, അത് ആഗ്രഹം ജനിപ്പിക്കും, അത് ശഹവത്തുണ്ടാക്കും, വ്യഭിചാരത്തിനുള്ള ആഗ്രഹം ജനിപ്പിക്കും. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത്? സംസാരത്തിൽ വരെ ഇത്ര പ്രാധാന്യം ഗൗരവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകളെ കാണുന്നതുമായിട്ട് എന്ത് ഗൗരവം ഉണ്ടാകും. അപ്പൊ ഇതിൽ നിന്ന് ഒരു വജിഹിൽ ഈ സംസാരത്തിന്റെ ലക്ഷ്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സ്ത്രീകളുടെ മേലെ ഹിജാബ് അത് നിർബന്ധമായിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളത് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് ഷെയ്ഖ് പറയാം. രണ്ടാമത്തെ വജ്ഹ് വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുക എന്നുള്ള നിലക്ക് ഈ ആയത്തിൽ പറഞ്ഞത്. ഇവിടെ വഖറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാശയം ഉണ്ടാവും അറബി ഭാഷയിൽ. ഒന്നാമത്തേത് ഒരു ഭാഗത്ത് ഖറ, ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുക എന്നുള്ള അർത്ഥം. രണ്ടാമത്തേത് ഗാംഭി, വഖാറത്ത്, ഗാംഭീര്യത്തോടുകൂടി നിൽക്കുക എന്നുള്ളത്. അപ്പൊ ഇതിനെ വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയുന്ന കാര്യമാണ്, ഒരു സ്ത്രീ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒതുങ്ങി കഴിയുമ്പോഴാണ് അവളുടെ ഗാംഭീര്യം യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. ആ ഗാംഭീര്യത്തോടുകൂടി വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. പല സ്ത്രീകൾക്കും ഇന്ന് മുസ്ലിം സ്ത്രീകൾക്ക്, അവരീ കാഫിറുകളുടെ, കാഫിറുകളും ഫാസിഖുകളുമായ സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിവാസികൾ കണ്ടിട്ട് കൽബിൽ ആഗ്രഹം ജനിക്കുകയും പല ഭർത്താക്കന്മാരൊന്ന് ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമാണ്. ഭാര്യമാര് പിന്നെ അങ്ങനെ വേണം, അത് വേണം, ഇന്ന ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വേണം, അങ്ങനെ പല കാര്യങ്ങൾ, വലിയ അപകടമാണ് അത്. ഇപ്പൊ സ്ത്രീകളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ വീട്ടിൽ ഒതുങ്ങി കഴിയുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർ, പുരുഷന്മാർ നിങ്ങളെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൽ മഹത്തരമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, അള്ളാഹുവിന്റെ കലാമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അൽ മർഅത്തു ഔറ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഔറത്താണ്. ഫഇദ ഖറജത് ഇസ്തശർഫഹാ അശ്ശൈത്താൻ, അവൾ പുറത്തേക്ക് ഇറങ്ങിയ ഷെയ്ത്താൻ അവളിൽ സൗന്ദര്യം കൂടുതൽ ഉണ്ടാക്കും. ഒരു സ്ത്രീ അള്ളാഹുവിന്റെ റഹ്മത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൾ അവളുടെ വീടിന്റെ ഏറ്റവും ഉള്ളിലായിരിക്കുമ്പോഴാണ്. ഒരു സ്ത്രീ അള്ളാഹുവിനേറ്റ ഏറ്റവും ബന്ധമുണ്ടാവുക അവൾ ഏറ്റവും വീടിന്റെ അകത്തായിരിക്കുമ്പോഴാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്വയിൽ പറയുന്നു, ലിയന്നൽ മർഅത യജിബു അൻ തുസാന വതുഹ്ഫള ബിമാ ലാ യജിബു മിസ്ലുഹു ഫിർ റജുൽ. ഒരു പുരുഷന് നിർബന്ധമല്ലാത്ത പല കാര്യങ്ങളും ഒരു സ്ത്രീ സംരക്ഷിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുണ്ട്. വലിഹാദ ഖുസ്സത് ബിൽ ഇഹ്തിജാബി വതർകി ബിദാഇ സീന, അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകമാക്കിയത് ഹിജാബ്, അതുപോലെ അലങ്കാരം പ്രകടമാക്കരുത് എന്നുള്ളത്. വതർകി തബറുജ്, സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന ഒഴിവാക്കണം എന്നുള്ളത്. ഫൈജി ഫി ഹഖിഹാ ഇസ്തിതാർ ബിൽ ലിബാസ് വൽ ബുയൂത്ത് മാ ലാ യജി ഫി ഹഖിർ റജുൽ, ഒരു സ്ത്രീയുടെ മേൽ, ഒരു പുരുഷന്റെ മേലെ നിർബന്ധമല്ലാത്ത വീട് കൊണ്ടും വസ്ത്രം കൊണ്ടും അവര് പിന്നെ മറയിടുക എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. ലിയന്ന ദുഹൂർ നിസായി സബബുൽ ഫിത്ന, സ്ത്രീകൾ പ്രകടമാകുക അല്ലെങ്കിൽ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുക, അവർ ഈ ഹിജാബിന്റെ പുറത്തിറങ്ങുക എന്നുള്ള ഫിത്നക്കുള്ള കാരണമാണ്. വറിജാലു ഖവ്വാമൂൻ അലൈഹിൻ, പുരുഷന്മാരാണ് അവരുടെ മേൽ ഉത്തരവാദിത്വം നൽകപ്പെട്ടിട്ടുള്ളത്. അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഷൈഖുൽ ഇസ്ലാം പറയുന്ന മറ്റൊരു ഇബാറത്ത് ഷൈഖ് കൊടുക്കുന്നുണ്ട്, വകമായ തനാവുലു ഖുദ്ദുൽ ബസ്രി അൻ ഔറത്തിൽ ഗൈരി വമാ അഷ്ബഹാ മിനൽ നദറിൽ മുഹറമാത് ഫഇന്നഹു യതനാവുലുൽ ഖുദ്ദു അൻ ബുയൂതിൻ നാസ്. ഒരു അന്യ ഔറത്തുകളിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നോക്കുന്നതും ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. ഫബൈത്തുർ റജുലി യസ്തുറു ബദനഹു കമാ തസ്തുറു സിയാബു, ഒരു പുരുഷന്റെ വീട് എന്നുള്ളത് അവന്റെ ശരീരം വസ്ത്ര
ശരീരം മറക്കുന്നത് പോലെ അവന്റെ ശരീരത്തെ മറക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നൂറിൽ ഈ ഗുഹ്യസ്ഥാനം സംരക്ഷിക്കുന്നതിന്റെയും ദൃഷ്ടി താഴ്ത്തുന്നതിന്റെയും കാര്യം പറഞ്ഞത് എന്തിനു ശേഷമാണ്? ഒരു വീട്ടിലേക്ക് കയറുമ്പോ അനുവാദം ചോദിക്കുന്ന ഇസ്തിദാനിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ്. ഒരു വസ്ത്രം എങ്ങനെയാണ് ഒരു ശരീരത്തിന്, അതുപോലെ ഒരു വീട് ഒരു ഹിജാബ് ആണ് എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നഹ്ലിൽ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ദിലാലൻ വജഅല ലക്കും മിനൽ ജിബാലി അക്നാനൻ വജഅല ലക്കും സറാബീല تقيكم الحر وسرابيل تقيكم بأسكم. الله سبحانه وتعالى നിങ്ങൾക്ക് പർവതങ്ങൾ താമസിക്കാനുള്ള സൗകര്യം വീടുകളാക്കിയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വസ്ത്രങ്ങൾ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിക്കാൻ വസ്ത്രങ്ങളും തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് വീടും വസ്ത്രവും രണ്ടും ഒരു ഹിജാബാണ് എന്ന് പറഞ്ഞു വരികയാണ്. അപ്പൊ വഖർണ ഫീ ബുയൂതികുന്ന എന്നുള്ളത് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഹിജാബിന്റെ തെളിവാണ്. മൂന്നാമത്തെ ഒരു തെളിവ് പിന്നെ അതുകൂടി പറഞ്ഞിട്ട് അവസാനം അതുകൂടി കഴിയും. മൂന്നാമത്തേത് വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിലൂല, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള തബറുജ്. തബറുജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ച് തന്റെ മുഖവും തന്റെ കഴുത്തും തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രകടിപ്പിച്ച് അലങ്കാരങ്ങൾ കൊണ്ട്, മറ്റുള്ള അലങ്കാരങ്ങൾ കൊണ്ട് അത് പ്രകടിപ്പിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നതിനാണ് തബറുജ് എന്ന് പറയുന്നത്. വലിയ ഫിത്നയാണ്, സ്ത്രീകൾ അങ്ങനെ നടക്കുന്നത് വലിയ ഫിറ്റനാണ്. ചില നാടുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചത് തന്നെ സ്ത്രീകളെ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ കൊണ്ടാണ്. മുൻഗാമികളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ ബനൂ ഇസ്രായേലുകൾക്കുണ്ടായ ആദ്യത്തെ പരീക്ഷണം ഒരു സ്ത്രീയെ കൊണ്ടായിരുന്നു. അങ്ങനെ പല ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തബറുജ് വിരോധിച്ചിട്ടുണ്ട്, ഈ ആയത്തിന് സൗന്ദര്യ പ്രകടനം നടത്തുക എന്നുള്ളത് വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഹിജാബിന്റെ ദലീലുകൾ ഒന്നാമത്തെ ദലീലായിട്ട് ഷെയ്ഖ് കൊടുത്തത് സൂറത്തുൽ അഹ്സാബിലെ 32-33 ആയത്തുകളാണ്. അതിന് ലഭിച്ച മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, സംസാരം മൃദുലമാകരുത് എന്നുള്ളത്; രണ്ട്, വീട്ടിൽ ഒതുങ്ങി കഴിയണം എന്നുള്ളത്; മൂന്നാമത്തേത് തബറുജ് ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷേ അള്ളാഹ് അടുത്തത് ആയത്തുൽ ഹിജാബ് സൂറത്തു നൂറിലെ ആയത്തുൽ ഹിജാബും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ല അഹ്സാബിലെ തന്നെ ആയത്തുൽ ഹിജാബും അതിന്റെ സൂറത്തു നൂറിലെ ആയത്തുകളും അതിൽ നിന്ന് ലഭിക്കുന്ന ദലീലുകളും ഷെയ്ഖ് പറയുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട്